പത്ത് മിനിറ്റ് സാർ ഈ അവിശ്വാസ പ്രമേയത്തെ ഞാൻ പിന്തുണക്കുകയാണ് ഇതൊരു അവിശ്വാസ പ്രമേയം മാത്രമല്ല നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് ഒരു ജനതയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയുടെ പ്രതീക്ഷകൾ തല്ലി തകർക്കപ്പെട്ടു പോയ ഒരു ജനതയുടെ അവരുടെ പ്രതിഷേധമാണിത് എല്ലാ മേഖലയിലുമുണ്ട് ആരോഗ്യമന്ത്രിക്കറിയാം കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഹീമോഫീലിയ പോലെയുള്ള വലിയ രോഗം ബാധിക്കുന്ന അരിവാൽ രോഗം വന്നിട്ടുള്ള എത്രയോ പാവങ്ങളെ ഒരു ഗവൺമെന്റ് ചേർത്ത് പിടിച്ചതായിരുന്നു സമാശ്വാസം പദ്ധതി ആ പദ്ധതിയാണ് നിങ്ങൾ അട്ടിമറിച്ചത് ഈ കാലയളവിൽ അവരുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമുണ്ട് അനാഥരായ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് സ്നേഹപൂർവ്വം പദ്ധതി ആ പദ്ധതിയും നിങ്ങൾ അട്ടിമറിച്ചു ആ അനാഥ കുട്ടികളുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമുണ്ട് ഓട്ടിസം ബാധിച്ച ബെഡ്രിഡനായ ഒരാൾ വീട്ടിലുണ്ടായാൽ അതൊരമ്മയുടെ സങ്കടമാണ് ജീവിതം മുഴുവൻ അവരുടെ സങ്കടമാണ് അവരെ ആശ്വസിപ്പിക്കാനായിരുന്നു നമ്മൾ ആശ്വാസകിരൺ കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ടു മാസത്തെ നിങ്ങൾ കൊടുക്കുമ്പോഴും ഒരു വർഷത്തെ ആശ്വാസകിരണം നിങ്ങൾ അട്ടിമറിച്ചു ആ പാവം അമ്മമാരുടെ കണ്ണുനീര് നിങ്ങൾക്ക് എതിരാണ് സ്വപ്നയുടെ കവിളിൽ തട്ടുമ്പോൾ കരഞ്ഞ് കവിൾ തുടുത്തുപോയ അമ്മയുടെ കണ്ണുനീരുകളാണ് നിങ്ങൾ മറന്നു പോകുന്നത് മദ്യപിച്ച് മതോന്മത്തനായ ഒരാൾ കാർ ഒടിച്ച് കയറ്റിക്കൊന്ന കെ എം ബഷീറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഈ കോവിഡിന്റെ മറവിൽ ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോ ആ ബഷീറിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് ടീച്ചർക്കറിയുമോ പാലത്തായിലെ ഒരു കൊച്ചുകുട്ടിയെ ഒരു പെൺകുട്ടിയെ ആ കൊച്ചു പെൺകുട്ടിയെ നിങ്ങൾ ഈ സംഘപരിവാര അജണ്ടയുടെ ഭാഗമായി ആ കേസിനെ അട്ടിമറിക്കുമ്പോൾ ആ കൊച്ചു പെൺകുട്ടിയുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് അലന്റെയും താഹയുടെയും അമ്മമാരുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയ കിട്ടാൻ സാധ്യതയില്ലാത്ത പതിനായിരക്കണക്കിന് പി എസ് സിയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരായുള്ള അവിശ്വാസമുണ്ട് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഈ നാട് അഭയം നൽകുമെന്ന് കരുതി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ പ്രവാസികളെയാണ് കോവിഡ് കാലത്ത് നിങ്ങൾ ചതിച്ചത് ആ പ്രവാസികളുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് ദ്രബേഷിന്റെയും ശരത്ലാലിന്റെയും ഷൊയിബിന്റെയും ഷുക്കൂറിന്റെയും അങ്ങനെ നൂറുകണക്കിന് അമ്മമാരുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരായുള്ള അവിശ്വാസമുണ്ട് ബാലൻസ് മന്ത്രി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവിശ്വാസം കൊണ്ടുവരുന്നത് എന്നാണ് ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവരുന്നത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ വികാരങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ആ ആ ജനങ്ങളുടെ നിശബ്ദമായ കരച്ചിൽ മന്ത്രി മന്ദിരങ്ങളിൽ ഉള്ളവർക്ക് കേൾക്കാൻ കഴിയണമെന്നില്ല നിങ്ങളെ ചുറ്റും ലക്ഷങ്ങൾ കൊടുത്ത് കൂട്ടി നിർത്തിയ നിങ്ങളുടെ പിണിയാളുകളും അത് നിങ്ങളോട് പറഞ്ഞു തരണമെന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അതിന് ബാധ്യതയുണ്ട് ഇതെന്തൊരു സർക്കാരാണ് സാർ ഇതുപോലെ ഒരു നെറികേട് കാണിച്ച ഒരു സർക്കാർ ഉണ്ടാവില്ല ഇവിടുത്തെ വനിതാ പത്രപ്രവർത്തകരെ പോലും എന്ത് വൃത്തികേടും പറയാൻ നിങ്ങളാണ് അവരെ സഹായിച്ചു കൊടുത്തത് അവർ ചെയ്ത തെറ്റെന്താണ് ഇവിടുത്തെ മീഡിയ പ്രവർത്തകന്മാർ ചോദ്യം പോലും മറന്നുപോയി ഒരു റേഡിയോവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ മാസങ്ങളോടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് എന്നാൽ സഹി കെട്ടപ്പോൾ അവരൊരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു അന്നാണ് നിങ്ങൾ ഇളകിയത് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുവാകുന്ന ഈ എന്താണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമാണ് ഒരുപക്ഷെ ഈ നാട്ടിന്റെ ശാപം എന്ന് പറയുന്നത് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയട്ടെ അഴിമതിയെ ന്യായീകരിക്കാൻ സിദ്ധാന്തങ്ങൾ ചമക്കുന്ന നിങ്ങളുടെ മന്ത്രിമാരോട് നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സ്വന്തം പ്രവർത്തകന്മാരെ ഒത്തിരി മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം നിങ്ങൾ സൈബർ ഗുണ്ടകളെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ പാർട്ടി ക്ലാസുകളിൽ ശ്രമിക്കണം കൊടിയിലെ അരിവാളും ചുറ്റുകയും മനുഷ്യന്റെ കഴുത്തറുക്കാനും തലക്കടിക്കാനുമുള്ളതല്ലെന്ന് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൃഷിയും വ്യവസായവും ചെയ്യുന്ന തൊഴിലാളികളുടെ ചിഹ്നമാണ് അതെന്ന് നിങ്ങൾ ഈ പ്രവർത്തകന്മാരോട് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഈ രാജ്യത്തിലെ മീഡിയകളെ മുഴുവൻ നിങ്ങളുടെ സൈബർ ഗുണ്ടകളെ ആക്രമിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി അതിങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ പറ്റിയും പറയരുത് അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെയാണ് മനസ്സിലായത് ഒരാളെ പറ്റിയൊന്നല്ല ഒരാളെ പറ്റി മാത്രം പറയരുത് അത് മുഖ്യമന്ത്രിയെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയാളെ വിദേശത്ത് നിന്ന് ഇവിടെ ഇറക്കി കൊണ്ടുവരുമെന്നതാണ് നിങ്ങൾ ഈ കോവിഡിന് മുമ്പേ തന്നെ ക്വാറന്റൈൻ കണ്ടുപിടിച്ച ഒരു മഹാനായ മുഖ്യമന്ത്രിയാണ് അങ്ങനെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ക്വാറന്റൈനിലാക്കിയത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് രണ്ടാമത് പാർട്ടി സെക്രട്ടറിയാണ് പിന്നെ ഓരോരോ മന്ത്രിമാരെയായി ക്വാറന്റൈനിലേക്ക് വിട്ടു ആർക്കൊരു പണിയുമില്ല ബാലൻ ബഹുമാനനായ ബാലൻ പറയുന്നത് കുറെ നാടകങ്ങളെ പുനരാവിഷ്കരിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഉള്ളത് പിന്നെ വലിയ തിരക്കുള്ള ഒരാൾ ബഹുമാനനായ എ സി മൊയ്തീൻ അവർക്കാണ് അദ്ദേഹം കരിപ്പൂരിൽ വിമാനം ദുരന്തം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം തന്നെ അവിടെ പോയി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് വേറൊരു മന്ത്രി ആരോപിക്കപ്പെടുന്നത് ആത്മീയ കള്ളക്കടത്തിനെ കുറിച്ചാണ് ആത്മീയ കള്ളക്കടത്താണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് എടപ്പാളിലാണ് എടപ്പാളിൽ നിന്ന് കുറച്ച് നടന്നു പോയാൽ നിങ്ങൾക്ക് അവിടെ സി എച്ച് പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് കാണാം ലോകത്തേക്ക് മുഴുവൻ വിശുദ്ധ ഖുർആൻ കയറ്റി അയക്കുന്നത് അവിടെ നിന്ന് പ്രസ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയുമോ കേരളത്തിന്റെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു വരി തെറ്റാതെ കാണാതെ പടി അവർ ചൊല്ലാൻ കഴിയും അത് പഠിപ്പിച്ച മത സംഘടനകൾ ഇവിടെയുണ്ട് യുദ്ധ തടവുകാരെ പിടിക്കുമ്പോൾ
അവർക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ വെച്ച കരാറ് നിങ്ങൾ ഇത്ര പേരെ ഖുർആൻ പഠിപ്പിക്കണമെന്നാണ്. ഖുർആന്റെ പ്രചാരണത്തിന് ഒരുപാട് മാർഗങ്ങൾ വിശ്വാസികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കള്ളക്കടത്ത് വഴി ഖുർആൻ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് ഇന്ന് ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന രസകരമായ കാര്യം അയാൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഖുർആൻ തിരിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്, എന്നാലും സ്വർണം കൊടുക്കൂല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ വേറൊരു മന്ത്രിയുണ്ട്, രണ്ട് മന്ത്രിമാർ, ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ചന്ദ്രശേഖരും. എല്ലാ ദിവസവും വൈകുന്നേരം വരും, മുഖ്യമന്ത്രിയുടെ അടുത്തും വലത്തും ഇരിക്കും, എന്നിട്ട് പ്രാണായാമം പരിശീലിക്കുകയാണ്. ഒരേ ഒരു ശ്വാസം വിടൽ എന്ന് വെച്ചാൽ ശ്വാസമുട്ടാണ് അത്ര കോവിഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്വാസം വലിച്ച് പരിശീലിക്കുകയാണ് പ്രാണായാമം. പിന്നെ ഒരു സാധു നല്ല മന്ത്രിയുടെ ജി സുധാകരനാണ്, അദ്ദേഹം അവസാന കളത്തിൽ അദ്ദേഹം ഉറങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ദുർഗന്ധമൊക്കെ പോയി, നല്ല സുഗന്ധമാണ് എന്നാണ്. നാട്ടിൽ പറയുന്ന ഒരു കഥ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഡ്രൈനേജിന്റെ അടുത്തേക്ക് മകളെ കല്യാണം കഴിച്ചു വിട്ടു. ആദ്യം അച്ഛൻ ചെന്ന ദിവസം മകള് വലിയ കരച്ചിലാണ്, അയ്യോ വയ്യ എന്തൊരു നാട്ടാണ്, സഹിക്കാൻ വയ്യ എന്നാണ്. രണ്ടാഴ്ച കഴിഞ്ഞ് അച്ഛൻ ചെന്നപ്പോ പറഞ്ഞത്രേ ഇപ്പൊ അത്ര വലിയ മണമൊന്നുമില്ല എന്ന്. പ്രിയപ്പെട്ട ജി സുധാകരൻ അങ്ങ് പറയണത് അങ്ങ് ഈ 4 കൊല്ലം ഈ അഴിമതിയുടെ നാറ്റം സഹിച്ചിട്ട് അങ്ങക്ക് ഇപ്പോൾ അത് സുഗന്ധമായി തോന്നുകയാണ്, പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ സാർ? ഇതുപോലെ ഒരു ഗവൺമെന്റ് എല്ലാ സാധ്യതകളെയും പരിശോധിച്ച, ഏത് സാധ്യതയാണ് കക്കാനുള്ള സകല സാധ്യതയും പരിശോധിച്ച ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. കുടുംബം അടക്കി കക്കാൻ ഇറങ്ങുക എന്തൊരു കഷ്ടമാണ് സാർ. ഇത് പണ്ട് നിങ്ങളുടെ പാർട്ടി ആഫീസിൽ പഠിപ്പിച്ചിരുന്നത് ഡാഷ് ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, മാർക്സിസം ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ചോരപുരാണമാണ്. എങ്ങനെയാണ് കളവ് നടത്തേണ്ടത്? ഏത് തരത്തിലാണ്? എങ്ങനെ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റാം? നമ്മള് നാട്ടിൻപുറത്ത് പറയാറുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരുക, അതും വാരിയില്ലേ സാർ? റേഷൻ ഷാപ്പിലെ ശർക്കര വാരി വാരി അഴിമതി നടത്തിയ ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നത് സാർ. ഈ യുദ്ധവും ദുരന്തവും കൊതിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തുണ്ടാകും. അവർ പക്ഷേ ചരിത്രം പറയുന്നത് അവർ സ്വേച്ഛാധിപതികളാണെന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പൗരന്മാരെ ജയിലിൽ അടക്കാതെ അവന്റെ പൗരാവകാശങ്ങളെ എങ്ങനെ തടവറയിൽ വെക്കാം എന്നാണ് ആ ഭരണാധികൾക്ക് അറിയുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കോവിഡ് എന്ന ദുരന്തത്തിന്റെ മറവിൽ ആഘോഷിക്കുകയാണ് കേന്ദ്രവും കേരളവും. ഒരാൾ വിമാനത്താവളം വിൽക്കുന്നത് മുതൽ കൂട്ടിക്കൊടുപ്പ് വരെ നടക്കുന്നത് നിങ്ങളുടെ ഈ കോവിഡ് ദുരന്തത്തിന്റെ മറവിലാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്നലെ ബഹുമാനനായ ഇ പി ജയരാജൻ പറഞ്ഞത് വിമാനത്താവളം വിറ്റത് ഗവൺമെന്റ് അറിഞ്ഞില്ല എന്നാണ്. അത് ദയവ് ചെയ്ത് പറയരുത്, നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള സത്യതാണ്. പക്ഷെ കുടുംബക്കാർ പൈസ കടിച്ചു മാറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നിട്ട് അത് അത് നടക്കുന്നു, ഇതാ ഇത് നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറെയൊക്കെ നിങ്ങൾ എന്ന് റിസർച്ച് ചെയ്തിട്ട് പറ്റാവുന്നത് കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഈ കോവിഡിന്റെ മറവിൽ തെരുവിലിറങ്ങാത്തത് നിങ്ങൾക്ക് കക്കാനുള്ള മാൻഡേറ്റ് ആയിട്ട് നിങ്ങൾ കരുതരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. 10 ലക്ഷം മലയാളികൾക്ക് അഭയം കൊടുക്കുന്ന UAE ആണ് നിങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ വലിച്ചഴച്ചു കൊണ്ടുവന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഗൾഫ് നാടുകളിലല്ല, ആഫ്രിക്കൻ നാടുകളിൽ വിശക്കുന്നവന്റെ അവന്റെ വിളിയാളമാണ് നിങ്ങൾ ഈ പറയുന്ന റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. UNN അഭിനന്ദിച്ചിട്ടുള്ള ഈ സംഘടനയെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ ഗവൺമെന്റ്. എന്നിട്ടിപ്പോ എല്ലാം കൊണ്ടുവന്ന് ശിവശങ്കറിന്റെ തലയിലിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ അന്വേഷണ ഏജൻസിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രി ഇല്ലാതെ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക? മുഖ്യമന്ത്രിയാണ് പ്രതി, മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല പറയേണ്ടത്, മുഖ്യമന്ത്രിയാണ് പ്രതി. മുഖ്യമന്ത്രി ഇല്ലാതെ ഓഫീസ് ഉണ്ടാവില്ല. ശിവശങ്കരൻ ആരാണ് നിയന്ത്രിച്ചത്? മുഖ്യമന്ത്രി മാത്രമാണോ? മുഖ്യമന്ത്രിയുടെ രക്തം കൂടി നിയന്ത്രിച്ചില്ലേ രക്തബന്ധങ്ങൾ? നിങ്ങൾ സ്പ്രിംഗ്ലർ കലാർ ഉണ്ടാക്കുന്നതിന്റെ 1 വർഷം മുമ്പ് ഈ രക്തവും രക്തബന്ധവും ശിവശങ്കരും ഒരുമിച്ച് എന്തിനാണ് അമേരിക്കയിൽ പോയത്? നിങ്ങൾ ഇന്ന് വലിയ അന്വേഷണം നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നു, BJP അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. എങ്കിൽ 2019 ജനുവരി അവിടെ നിങ്ങൾ ED ഊരാളുങ്കലിലും അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്തു. അന്നത്തെ കണക്കനുസരിച്ചിട്ട് അന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ അന്വേഷണം പോകേണ്ടത് ബാംഗ്ലൂരിലെ മുഖ്യമന്ത്രിയുടെ രക്തബന്ധുവിന്റെ ഓഫീസിലേക്കാണ്. അന്ന് പോയില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരന്റെ മാത്രം കേന്ദ്രമല്ല. ഞാൻ ഇതിവിടെ പ്രസംഗിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ വിജിലൻസ് വരാം, മാഷാല്ലാ വണ്ടി വരാം, അതുമല്ലെങ്കിൽ വേറെ വല്ല കേസും നിങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഓഫീസ് എതിരാളികളെ കൂടി തകർക്കുന്ന ഒരു ഓഫീസാണ്. ഇടക്കിടക്ക് പറയും മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിയില്ല. ഇപ്പോഴത്തെ ഒരു കള്ളനും ബുദ്ധിയുള്ള ഒരു കള്ളനും മടിയിൽ കനം വെക്കൂല, അത് വേറെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. ഒരു കാര്യം നിങ്ങൾ അറിയുക, നാട്ടിലെ പല കള്ളന്മാരെയും പിടിക്കുന്നത് അവരുടെ ബന്ധുക്കൾ സാധനം വിൽക്കാൻ അങ്ങാടിയിൽ വരുമ്പോഴാണ്. ഇവിടെയും പിടിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഡയലോഗ് മാറ്റിവെക്കുക. ഇടക്കിടക്ക് പറയാണ് ഏത് അന്വേഷണവും നേരിടും,
നിങ്ങളിങ്ങനെ മോഹൻലാല് എന്താണ് വെള്ളരകളുടെ നാട്ടിൽ പറയുന്നുണ്ട് പപ്പൂരോട് ഇപ്പൊ ശരിയാക്കാതെ പറയുമ്പോ അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ പറയാനുള്ളൂ. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയണമെന്നില്ല. നിങ്ങൾ 4 കൊല്ലമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഒരു 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 വീഡിയോ ഓടുന്നുണ്ട്. അതിങ്ങനെയാണ് ഒരു ഒരു പഴയ സിനിമയെ വെച്ചുകൊണ്ട് അത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണിച്ചിട്ട് പറയാണ് ഇദ്ദേഹം ജൂനിയർ മാൻഡ്രേക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് ശരിയല്ല. 4 കൊല്ലത്തെ നിങ്ങളുടെ ഭരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ജൂനിയർ മാൻഡ്രേക്കല്ല, അങ്ങ് സീനിയർ മാൻഡ്രേക്കാണ്. അതാണ് കേരളം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാ തരത്തിലും തോറ്റുപോയ ഈ സർക്കാരിൽ പൂർണ്ണമായ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട്